ഹായ് വെൽക്കം ടു ടാലൻറ്റഡ് മീഡിയ. ഞങ്ങൾ അമല കൊട്ടേകാട് റൂട്ടിൽ സഞ്ചരിച്ചപ്പോൾ അവിചാരിതമായി എടുത്ത ഒരു വീഡിയോ ആണ് ഈ ഒരു തീമിന് ആധാരം. നാം കൊറോണ കാലമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ ഷോപ്പിംഗ് മാളിലേക്ക് പോകണു, അവിടേക്ക് പോകണു, ഇവിടേക്ക് പോകണു റിലാക്സേഷന് വേണ്ടിയിട്ട്. നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതിലുപരി നമ്മളൊരു ധ്യാനം കൂടാന്നൊക്കെ പറയില്ലേ, ആ ഒരു എഫക്റ്റ് നമുക്ക് തരുന്ന ഒരു ഗ്രാമീണ പ്രദേശത്തിൻ്റെ വശ്യതയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു അവതരണം തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. വസ്തുത ഇതാണ്. ആദ്യമേ തന്നെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടുത്തെ കർഷകർ ഈ കാലഘട്ടത്തിൽ പോലും കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം എഫേർട്ട് എടുത്തുകൊണ്ട് ഈ എല്ലാ ഈ പാടത്തിൻ്റെതായിട്ടുള്ള എല്ലാ മുക്കിലും മൂലയിലും കൃഷി ഇറക്കിയിട്ടുണ്ട്. ശരത്കാല കൃഷി ഇറക്കിയിട്ടുണ്ട്. അതിന് ഇവിടെ കൃഷി ഇറക്കി എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുകയാണ്. കാരണം വെള്ളപ്പൊക്കം അത് ഇത് ഇങ്ങനെയുള്ള എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും അവർക്ക് ആ കൃഷി ഇറക്കാനുള്ള മനോഭാവം ഉണ്ടല്ലോ, അതിന് നന്ദി പറയണം. കർഷകൻ നിലനിന്നാലേ നമ്മൾ നിലനിൽക്കുള്ളൂ. കാരണം ആഹാരമില്ലാതെ മറ്റെന്ത് സമ്പാദിച്ചാലും നമുക്കത് കിട്ടാൻ പോകുന്നില്ല. നമുക്ക് എന്ത് സമ്പാദിച്ചു എന്ന് പറഞ്ഞാലും മൂന്ന് നേരം ആഹാരത്തിന് വകയില്ലെങ്കിൽ, വകയല്ലാതെ കിട്ടാനില്ലെങ്കിൽ നമ്മൾ നേടിയതൊന്നും കാക്കാശിന് ഉപകാരമില്ല. പിന്നെ രണ്ടാമത്തെ വസ്തുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മൾ ഈ പ്രകൃതിയുമായിട്ട് ലയിച്ച് ചേരുന്ന ഒരവസ്ഥയാണ്. നമുക്ക് കിട്ടും, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ടെൻഷനുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാമുണ്ട്. അതിനെയൊക്കെ നിയന്ത്രിക്കാൻ പോകുന്ന ദൈവിക ശക്തിയെക്കുറിച്ച് നമുക്ക് ഈ സ്ഥലങ്ങളിൽ വന്നിരിക്കുന്നത് ഒരു ആരാധനാലയം സന്ദർശിക്കുക അല്ലെങ്കിൽ ഒരു തീർത്ഥാടനത്തിന് പോകണ അതേ എഫക്റ്റ് നമുക്ക് കിട്ടും. കാശില്ലാത്തൊരു മുതൽ മുടക്കാണ് ഈ ഒരു സംഭവം. നമുക്ക് ആകെ കൂടി നിസ്സാരം പെട്രോളിൻ്റെ കാശേ പോകുന്നുള്ളൂ. പെട്രോളിന് നിസ്സാരം പറയാൻ പറ്റില്ല, അത് ഹൈക്ക് ചെയ്തുകൊണ്ട് റോക്കറ്റ് പോലും പുതിക്കാത്ത രീതിയിലാണ് അവർ പെട്രോൾ വില പോകുന്നത്. അത് വേറൊരു വിഷയം. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ആനന്ദകരമായിട്ടൊരു അവസരം നമുക്ക് ഒരുക്കി തന്ന ഈ പ്രകൃതിക്ക് വേണ്ടിയിട്ടും ഇവിടുത്തെ കർഷകർക്ക് വേണ്ടിയിട്ടും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ടുള്ള മെസ്സേജ് നൽകിക്കൊണ്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. നാം അവിടേക്കും ഇവിടേക്കും പരക്കം പായാതെ നമ്മുടെ ഈ പ്രകൃതിയോട് ചേർന്ന് തണുത്ത ഒരവസ്ഥ, നമ്മുടെ മനസ്സിനെ തണുപ്പിക്കുന്ന ഒരവസ്ഥ സൃഷ്ടിക്കുന്ന പ്രകൃതിക്ക് നമുക്ക് എപ്പോഴും ഒരു മുതൽക്കൂട്ടായി കരുതാൻ വേണ്ടിയിട്ട് എല്ലാവരും വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം. ഇങ്ങനത്തെ അവനാൻ്റെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ഇമ്മാതിരി സ്ഥലങ്ങൾ സന്ദർശിക്കാൻ നിങ്ങൾ തയ്യാറാവണം എന്ന് നിങ്ങളോട് രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം. അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടുത്തെ നമ്മുടെ ഹൃദയത്തെ സ്പർശിച്ച ഒന്നോ രണ്ട് ചെറിയ കാര്യങ്ങൾ, എന്നാലത് വലിയ കാര്യങ്ങളാണ്. നമുക്ക് ഇവിടെ ഒരു പള്ളിയുടെ മകുടം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ പറ്റി, മനസ്സിന് തന്നെ ഒരു കുളിർമ കിട്ടി. അതൊന്നും നിങ്ങളൊന്ന് വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളതെല്ലാം സാരാംശം ഉൾക്കൊണ്ട് നിങ്ങളെല്ലാവരും തൻ്റെ ഗ്രാമത്തിൽ ഗ്രാമഭംഗി ആസ്വദിക്കാനായിട്ട് ഇറങ്ങുക, അവിടുത്തെ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ ഒരുപാട് പേര് വരുമ്പോൾ അവിടെയും ഉള്ളവർ കുറച്ച് പേർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു അവസരം ഉണ്ടാവുന്നേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ വീഡിയോ അതായത് നമ്മുടെ ഈ പ്രകൃതി ഭംഗി അതൊക്കെ നിങ്ങളൊന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അതോടുകൂടിയിട്ട് നന്ദി, നമസ്കാരം. അവർ കുളിക്കുന്നത് കണ്ടാണ്. കൊക്കു പോലത്തെ എടുക്കടാ, കൊക്കു പോലത്തെ എടുക്കടാ.